കഴിഞ്ഞ വർഷത്തെ മികച്ച ചിത്രത്തിനുള്ള കേരള സംസ്ഥാന അവാർഡ് ലഭിച്ച ആവാസ വ്യൂഹെന്ന് പറഞ്ഞ ചിത്രത്തിൻ്റെ സംവിധായകനും ടീമും വീണ്ടും ഒന്നിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് മേൽ ഗോസ്റ്റ് അഥവാ പുരുഷ പ്രേതം സോണി ലീവിലൂടെ ചിത്രം റിലീസ് ചെയ്തിരുന്നു അപ്പം ചിത്രം കണ്ടതിന് ശേഷമുള്ള എൻ്റെ ഒരു അഭിപ്രായമാണിത് എൻ്റെ പേര് അഭിജിത് വിശ്വനാഥ് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള കൂടി എനേബിൾ ചെയ്യുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് എടുക്കാം വെൽക്കം ടു വെൽക്കം 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 ടു 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 കൃത്യാകൃതിയിലുള്ള ചിത്രം ആവാസവ്യൂഹം എന്നീ ചിത്രങ്ങൾക്ക് ശേഷം കൃഷന്ദ് സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് മെയിൽ ഗോസ്റ്റ് അഥവാ പുരുഷപ്രേതം ഇപ്പോൾ ചിത്രം സോണി ലീവിലൂടെയാണ് പുറത്തിറങ്ങിയിരിക്കുന്നത് ആവാസവ്യൂഹം എനിക്ക് ഐ എഫ് എഫ് കെയിൽ കാണാൻ തിയേറ്റർ എക്സ്പീരിയൻസ് ഒരു ഭാഗ്യം എനിക്ക് കിട്ടിയിരുന്നു വളരെ മികച്ച ഒരു ചിത്രമായിരുന്നു വല്ലാത്തൊരു അനുഭവം തന്നൊരു ചിത്രമായിരുന്നു കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റിയൊരു ചിത്രമായിരുന്നു അപ്പോൾ ആ ഒരു വീഡിയോ നമ്മുടെ ചാനൽ മുമ്പ് ഇട്ടിട്ടുണ്ട് ഞാൻ വേണമെങ്കിൽ ലിങ്ക് കൊടുക്കാം കണ്ടിട്ടില്ല അതൊരു കണ്ടു നോക്കുക അപ്പം മെയിൽ ഗോസ്റ്റ് പുരുഷപ്രേതം അപ്പോൾ ചിത്രം എങ്ങനെയുണ്ട് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു മികച്ച എക്സ്പെരിമെൻറ്റൽ ക്രൈം ഡ്രാമ ത്രില്ലറാണ് പുരുഷപ്രേതം ക്രൈം ഡ്രാമ ചിത്രങ്ങളൊക്കെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ടെങ്കിലും ഇതിലെ പെർഫോമൻസ് ഉണ്ട് അഭിനേതാക്കളുടെ പെർഫോമൻസ് കൊണ്ടും ഇതിൻ്റെ എക്സിക്യൂഷൻ ലെവൽ കൊണ്ടും ഒരു ഒരു പടി മികളിൽ തന്നെയാണ് ശരിക്കും പറഞ്ഞു ഈ ചിത്രം നിൽക്കുന്നത് മുമ്പൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു ക്രൈം ത്രില്ലർ ചിത്രങ്ങളിലൊക്കെ വലിയ അഭിനയ പ്രാധാന്യങ്ങളൊന്നും വരാറില്ല സ്ക്രിപ്റ്റാണ് അതിനെ മുമ്പോട്ട് കൊണ്ടുപോകുന്നതെന്ന് പക്ഷേ ഇവിടെ സ്ക്രിപ്റ്റും അതിനെ മുമ്പോട്ട് കൊണ്ടുപോകുന്നുണ്ട് അതുപോലെ തന്നെ അഭിനേതാക്കൾ അതിൻ്റെ അപ്പുറത്തേക്ക് ഇതിനെ റീച്ച് എത്തിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ഒരു അനുഭവം ഒരു പ്രത്യേക ഫീല് വരെ ശരിക്കും പറഞ്ഞു ഈ ചിത്രം കാണുമ്പോൾ എസ് എ സൂപ്പർ സെവാസ്റ്റൻ്റെ സ്റ്റേഷൻ പരിധിയിൽ നിന്നും ഒരു മേൽ ഗോസ്റ്റിനെ കിട്ടുന്നതും പുരുഷ പ്രേതം എന്ന് വെച്ചാൽ ബോഡി ബോഡിയെ കിട്ടുന്നതും തുടർന്ന് ആ ബോഡിയുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന കുറെ കാര്യങ്ങളൊക്കെയാണ് ശരിക്കും പറഞ്ഞു ഈ ചിത്രം ഡിസ്കസ് ചെയ്യുന്നത് ഞാൻ കൂടുതൽ റിവീൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല അത് നിങ്ങൾ കണ്ടുതന്നെ മനസ്സിലാക്കുക അലക്സാണ്ടർ പ്രശാന്ത് ജഗദീഷ് ദർശന രാജേന്ദ്രൻ ജിയോ ബേബി ശ്രീജിത്ത് ബാബു ഗീതി സംഗീത രാഹുൽ രാജഗോപാൽ സീനഷ ഇവരെല്ലാം കിടുക്കി എന്ന് പറഞ്ഞാൽ പെർഫോമൻസ് വൈസ് ഇവരെല്ലാവരും ഒന്നിനൊന്നും മെച്ചമായിരുന്നു ഈ ചിത്രത്തിൻ്റെ മ്യൂസിക് കൈകാര്യം ചെയ്തിരിക്കുന്ന ഫെജോ ആണ് ഞാൻ ആദ്യം ഒരു ഒരു ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒക്കെ കേട്ടപ്പോൾ ഇതെന്തോ ഒരു മിസ്മാച്ച് പോലെ എന്തോ എനിക്കൊന്ന് ഫീൽ അടിച്ചെങ്കിലും കുറച്ച് കഴിഞ്ഞപ്പോഴെങ്കിൽ ഒരു റാപ്പും കാര്യങ്ങളും അതുപോലെ തന്നെ അല്ലാതെ ഒരു പാട്ടുമൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഗംഭീര ഫീലായിരുന്നു ആ സിനിമയ്ക്ക് ഇതാണ് ബെസ്റ്റ് ഫെജോ കാലക്കിട്ടുണ്ട് പിന്നെ ക്യാമറ വർക്ക് ഗംഭീരം എന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ ഒരു ഫ്രഷ് ഫീലുണ്ട് ഒരു പ്രത്യേക ആംഗിളൊക്കെയാണ് ഇതിനകത്ത് പിടിച്ചിരിക്കുന്നത് അത് വളരെയധികം എൻജോയ് ചെയ്യാൻ നമുക്ക് പറ്റുന്നുണ്ടായിരുന്നു കൃഷന്ദ് തന്നെയാണ് ഇതിൻ്റെ ക്യാമറയും കൈകാര്യം ചെയ്തിരിക്കുന്നത് എസ് ഐ സൂപ്പർ സെബാസ്റ്റ്യൻ ആയിട്ട് നമ്മുടെ അലക്സാണ്ടർ പ്രശാന്ത് ഒരുപാട് ചിത്രങ്ങളിൽ മണ്ടൻ കഥാപാത്രങ്ങളായിട്ടും വെറുതെ ജസ്റ്റ് കുഞ്ഞു കുഞ്ഞു സീനുകളിലൊക്കെ വന്നു പോവുകയും അല്ലെങ്കിൽ ഒരു ചളി അടിക്കാൻ വേണ്ടി വരുന്ന ഒരു കഥാപാത്രം അല്ലെങ്കിൽ ചെറിയൻ കഥാപാത്രമായിട്ടൊക്കെ വന്നു പോയ ആൾ ഇതിൽ മുഴുനീള ഒരു കഥാപാത്രം ചെയ്ത് അതും വളരെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വളരെ രസകരമായ രീതിയിൽ ആ കഥാപാത്രത്തെ ഹാൻഡിൽ ചെയ്തെന്നുള്ളതാണ് നമുക്കൊരു സ്ഥലത്ത് പോലും ഒരു ബോറടിക്കുകയോ അല്ലെങ്കിൽ ആ കഥാപാത്രം എന്താ എങ്ങനെ ചെയ്യുന്നത് എന്നൊന്നും തോന്നാത്ത രീതിയിൽ ഒരു മണ്ടനാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു മണ്ടനാണ് എന്നാൽ ബുദ്ധിമാനാണോ എന്ന് ചോദിച്ചാൽ ബുദ്ധിമാനുമാണ് അങ്ങനത്തെ ഒരു കഥാപാത്രം വളരെയധികം എൻജോയ് ചെയ്യാൻ പറ്റുന്ന നല്ല ഹ്യൂമറൊക്കെ നല്ല രീതിയിലാണ് അദ്ദേഹത്തിന് നമുക്കറിയാം ഹ്യൂമർ അത്യാവശ്യം നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുന്ന ഒരാളാണ് ഇവിടെയും കിടുക്കിയിട്ടുണ്ട് ദർശന രാജേന്ദ്രൻ കൈയടക്കം കൊണ്ടാണ് ശരിക്കും പറയാൻ കയ്യെട്ടി നിൽക്കുന്നത് ആ കഥാപാത്രത്തിന് വളരെയധികം ഹാൻഡിൽ ചെയ്ത് ദർശനയുടെ നേരത്തെ മുൻ മുൻ ചിത്രങ്ങളുടെ ഒരു ഒരു റെഫറൻസ് ഒന്നും വരാത്ത രീതിയിൽ ഒരു ഭയങ്കര കൈയടക്കം ഉണ്ടായിരുന്നു ആ കഥാപാത്രത്തിന് ഒരു മിസ്റ്റീരിയസ് ഒരു ഫോളോ ചെയ്യുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു അത് നല്ല രീതിയിൽ വർക്കൗട്ടായിട്ടുണ്ട് അതുപോലെ തന്നെ ജഗദീഷ് വൺ പെർഫോമൻസ് ആണ് കാഴ്ച വെച്ചിരിക്കുന്നത് ചില ചില മൈന്യൂട്ട് സാധനങ്ങളൊക്കെ പുള്ളി വേറെ ലെവലിൽ ഡെലിവറി ചെയ്തിട്ടുണ്ട് ഒന്നും പറയാല്ല അതുപോലെ തന്നെ ജിയോ ബേബി സംവിധായകനായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ ഇത്ര സിമ്പിളായിട്ട് വളരെ നാച്ചുറലായിട്ട് തോന്നി ഒരു 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 ആർട്ടിഫിഷ്യൽ അല്ലെങ്കിൽ അഭിനയിക്കുന്നതായിട്ടോ ഒന്നും തോന്നിയില്ല ഒരു പക്കാ പോലീസ് സ്റ്റേഷനായിട്ട് ആ പുള്ളിയുടെ ആ ഒരു പെരുമാറ്റമൊക്കെ ആയിട്ടാണ് എനിക്ക് തോന്നിയത് അതുപോലെ തന്നെ സീനഷ പുള്ളി പുള്ളിയാണ് പുള്ളി പുള്ളി ഒരു ഡയലോഗ് അടിച്ചാലേ നമുക്ക് ചിരി വരും കൃഷ്ണത്തിൻ്റെ സിനിമകൾ ശ്രദ്ധിച്ചാൽ നമുക്കറിയാം ഒരു സിനിമയും വെറുതെ അങ്ങെടുക്കില്ല നല്ല രീതിയിൽ റെഫർ ചെയ്ത് നല്ല രീതിയിൽ അതിനെപ്പറ്റി പഠനം നടത്തിയതിന് ശേഷം മാത്രമേ അതിനെ എക്സിക്യൂട്ട് ചെയ്യാറുള്ളൂ ഇവിടെ അത് തന്നെയാണ് ആവാസ വിഭവം കണ്ടിട്ടുള്ളവർക്കറിയാം അത്രയും ഒരു ഫിക്ഷൻ കഥാപാത്രത്തെ ഒരു ഫിക്ഷൻ കാര്യങ്ങളൊക്കെയാണ് പറയുന്നതെങ്കിലും അതിൽ സൊസൈറ്റി സാമൂഹികമായിട്ടുള്ള റെലവൻ്റായിട്ടുള്ള കുറേ കാര്യങ്ങൾ പറയുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ അതിനെ ഒരു കാണുന്ന രീതിയാകട്ടെ അതിൻ്റെ അകത്ത് ഉള്ള ഒരു ഒറിജിനലായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ആകട്ടെ കുറച്ച് നോളജ് തരുന്ന കാര്യങ്ങളാവട്ടെ അതൊക്കെ നല്ല രീതിയിൽ നമ്മളൊക്കെ എക്സിക്യൂട്ട് ചെയ്തിട്ട് അതിന് ഒരു മേക്ക് സിനിമ എന്ന് പറഞ്ഞാൽ മെയ് ആണല്ലോ അത് നമ്മളെ അങ്ങ് വിശ്വസിപ്പിക്കുന്ന രീതിയിലാണ് അതിനെ എടുത്തു വെക്കുന്നത് അതുപോലെ തന്നെയാണ് ഇവിടെയും വെറുതെ ഒരു സിനിമ ഇത് ഒരുപാട് സ്ഥലങ്ങളിൽ ക്രൈം നടക്കി അതുപോലെ തന്നെ ബോഡികളൊക്കെ കണ്ടുകിട്ടുന്ന സമയങ്ങളിൽ പോലീസുകാർ ഇൻക്വസ്റ്റ് നടപടികൾ ചെയ്യാറുണ്ട് പക്ഷേ അതൊന്നും സിനിമയിൽ വലിയ ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിച്ചിട്ടില്ല ഇന്ന് വരെ ജോസഫ് എന്ന് പറഞ്ഞ ചിത്രത്തിലാണ് കുറച്ചെങ്കിലും കാണിച്ചത് പക്ഷേ ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ പ്രൊസീജർ എങ്ങനെയാണ് ഏതൊക്കെ രീതിയിലാണ് അതിനെ ഹാൻഡിൽ ചെയ്യുന്നത് എന്തൊക്കെയാണ് അതിൻ്റെ നടപടികൾ എന്നൊക്കെ ഉള്ളത് നല്ല ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നത് തന്നെ അതൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ നല്ല രീതിയിൽ സാധിച്ചു അപ്പം സോണി ലൈവിൽ ചിത്രം അവൈലബിൾ ആണ് താല്പര്യമുള്ളവർ കയറി നോക്കുക എന്തായാലും കണ്ടു നോക്കുക ബോർ അടിക്കില്ല വളരെയധികം എൻജോയ് ചെയ്യാൻ പറ്റുന്ന നല്ല ഹ്യൂമറും കുറേ ത്രില്ലറും എല്ലാം അടങ്ങിയ ഒരു ഒരു അടിപൊളി പാക്കേഡ് ആയിട്ടുള്ള ഒരു ചിത്രമാണ് മിസ്സാക്കരുത് അപ്പം വീഡിയോ കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടി എനേബിൾ ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ പിസ് ഔട്ട്